أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. ومن تكن برسول الله نصرته، إن تلقه اللسن في آجامها تجمي، ولن ترى من ولي غيري منتصري به، ولا من عدو غيري منقصم. أحلى أمته في حرز ملته، كالليث حلى مع الأسبال في أجمي. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഉറൂസ് പരിപാടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, പ്രവർത്തിക്കുന്നവർ, സഹായിച്ചവർ, സഹായിക്കുന്നവർ, ഇവിടെ പങ്കെടുത്തിട്ടുള്ളവർ, പങ്കെടുക്കുന്നവർ എല്ലാവർക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ശൈഖുന താജു ശരീഅ ഉസ്താദവർക്കും നമ്മുടെ എല്ലാ ആലിമീകൾക്കും, സാദാത്തുക്കൾക്കും, സഹായികൾക്കും, സഹകാരികൾക്കും, പ്രവർത്തകർക്കും, ഈ ഉറൂസുമായും ഈ മഹല്ലുമായും ബന്ധപ്പെട്ട എല്ലാവർക്കും, ഇവിടെ വന്നു ചേർന്നിട്ടുള്ളവർക്കും എല്ലാം അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും വേറ്റി തരുമാറാകട്ടെ. സമയം കുറെ വൈകിയിട്ടുണ്ട്. ഉസ്താദവർകൾ ഉറക്കമൊഴിക്കുന്ന അവിടുത്തെ ആരോഗ്യത്തിന് ബാധിക്കരുതെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ ഉസ്താദിനോട് പോയി കിടക്കാൻ ആവശ്യപ്പെട്ടതാണ്. നീണ്ട സമയം
പ്രസംഗിച്ചാൽ പലരുടെയും സുബീഹളാകും. അതുപോലെ പലരും നാളെ ഉറക്കം തൂക്കും. നിങ്ങൾ ഇതുവരെ വാദ് കേട്ടവരാണ്. ഇനി ഇന്നത്തെ വിഷയം വിവാഹത്തിൽ ധൂർത്ത് പാടില്ല എന്നാണ്. വിവാഹത്തിൽ ധൂർത്ത് പാടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും റൂസിൽ കുറെ ലൈറ്റും കുറെ വെളിച്ചവും കുറെ അലങ്കാരമൊക്കെ പറ്റുമോ എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ മറുപടിയാണ് ബഹുമാനപ്പെട്ട താജുശ്ശരിയ മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്. അത് മനഃപൂർവ്വം പറഞ്ഞായിക്കൊള്ളുന്നില്ല, ഒത്തുവന്നത് ആ വിഷയവുമായിട്ട് അങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇക്റാം ഇസ്റാഫ് ഇങ്ങനെ രണ്ടു വിധം ഉണ്ട്. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട മർഹൂം ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാർ മുഹമ്മദ് മുസ്ലിയാരുടെ മനസ്സിൽ തോന്നിയപ്പോൾ ഇക്റാമുൻ ലാ ഇസ്റാഫ് എന്ന് മനസ്സിലുള്ളത് നോക്കി പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശരിയ ഓർമ്മിപ്പിച്ച ഇക്റാം ഇസ്റാഫ്. ഇക്റാം എന്ന് പറയുന്നത് ആദരിക്കലാണ്. ആദരിക്കൽ അനാവശ്യമല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇസ്റാഫ് എന്ന് പറയുന്നത് അനാവശ്യമായി ചെലവഴിക്കും. വിവാഹത്തിൽ പ്രത്യേകിച്ച് അഅ്ളമുൻ നികാഹി ബറക്കത്തൻ ഐസറുഹുന്ന മുഅ്ന, ഏറ്റവും ബറക്കത്തുള്ള നികാഹ് ഐസറുഹുന്ന മുഅ്ന, ചെലവ് ചുരുങ്ങിയ നികാഹാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മഹർ പോലും കൂടുതൽ നിശ്ചയിക്കുന്നത് നല്ലതല്ല, അതിന് പരിധി ഇല്ലെങ്കിലും കൂടുതൽ നിശ്ചയിക്കുന്നത് നല്ലതല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹം എന്ന ഒറ്റ വിഷയം ഞാൻ 5 ദിവസം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാതിർക്ക് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ പ്രസംഗം ഇസ്റാഫാകും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കൂടുതലായാൽ അത് തേനായിരുന്നാലും കൂടുതൽ കുടിച്ചാൽ ശരിക്കും കുടിക്കും, കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അപകടം വരും. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ കവിഞ്ഞ് ഒരു വിഷയവും കൂടുതൽ എടുക്കാൻ നമുക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. ഏത് വിഷയത്തിലും എപ്പോഴും നമുക്ക് പറയാനുള്ള വിഷയം നാം നമ്മുടെ കൽബ് അള്ളാഹുവിലേക്ക് തിരിക്കണം. അതാണ് സജ്ജനങ്ങളായ മുഴുവൻ മഹാന്മാരുടെയും പ്രത്യേകത. അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കും. മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ അള്ളാഹുവിന്റെ ഹുബ്ബ് അവർ ജീവിതത്തിൽ പ്രകടിപ്പിക്കും. അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവർ ഫർളായ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ എടുക്കും. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. എപ്പോഴെങ്കിലും വല്ല അബദ്ധവും തെറ്റുകളും സംഭവിച്ചാൽ പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് അവർ മാപ്പും. അവർ നന്നായി ജീവിക്കണമെന്ന് കരുതും. ഒരിക്കലും അവരുടെ മനസ്സിൽ ഞാനൊരു വലിയവനാണ് എന്ന തോന്നൽ ഉണ്ടാവുകയില്ല. ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ്, ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ സാധുവാണ് എന്ന ചിന്ത ഉണ്ടാവും. അതാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നീ ഒരു വലിയ പണ്ഡിതനാണെങ്കിൽ സാധാരണക്കാരനെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെക്കാൾ ബഹുമാനമുള്ള ആളാണ് എന്നൊരു തോന്നൽ പണ്ഡിതനായ നിന്റെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല. നിന്റെ മനസ്സിൽ തോന്നേണ്ടത് ആ സാധാരണക്കാരൻ അള്ളാഹുവെ നിന്റെ അടുക്കൽ എന്നേക്കാൾ എത്രയോ വലിയവനായി. കാരണം എന്റെ ജീവിതത്തിൽ വല്ല തെറ്റുകളും സംഭവിച്ചെങ്കിൽ ഞാൻ അറിവുള്ളതോടുകൂടി ചെയ്തതിനാൽ നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ. അദ്ദേഹം ഒരു സാധാരണക്കാരനായതുകൊണ്ട് അറിവില്ലാത്തതുകൊണ്ട് നീ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിട്ട് വിവരമുള്ള എനിക്ക് മാപ്പ് തരാതിരുന്നാലോ എന്ന് പണ്ഡിതൻ ഭയപ്പെടുകയും സാധാരണക്കാരൻ എന്നേക്കാൾ നിന്റെ അടുക്കൽ ആദരവും ബഹുമാനവും ഉണ്ടാകാം
എന്ന് ചിന്തിക്കുകയും വേണം പണ്ഡിതന്മാർ. സാധാരണക്കാരോ അവരൊരു പണ്ഡിതരെ കാണുമ്പോ ചിന്തിക്കണം, അല്ലാഹുവേ അദ്ദേഹത്തിന് അറിവെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അതും ഇല്ലല്ലോ, അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടാലോ, എനിക്ക് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്താണുള്ളത്, അതുകൊണ്ട് എന്നെക്കാൾ എത്രയോ ബഹുമാനം ഈ ആലിമിന് തന്നെയാണ് എന്ന് സാധാരണക്കാരൻ തിരിച്ചു ചിന്തിക്കണം. ഒരു ചെറിയ പ്രായമുള്ളവൻ പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ ഈ ചെറുപ്രായക്കാരൻ കരുതണം, അല്ലാഹ് അദ്ദേഹത്തിന് ഒരു 75 വയസ്സായല്ലോ, അദ്ദേഹം മരിച്ചാൽ ഒരു 10-60 കൊല്ലത്തെ ഇബാദത്തുകളും അമലുകളും നിസ്കാരവും ദോബും ദിക്റും സലാത്തും ഖുർആനും ധാരാളം അമലുകൾ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ കൈവശത്തിലുണ്ടല്ലോ. അതേസമയത്ത് 10-16 വയസ്സായ ഞാനിപ്പോ മരിച്ചാൽ, അല്ലേ 10-25 വയസ്സുള്ള ഞാൻ മരിച്ചാൽ നിന്റെ മുമ്പിലേക്ക് എന്റെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നും കൊണ്ടുവരാനില്ലല്ലോ. അല്ലാ എന്തിങ്ങനെ പ്രായമുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് ചെറിയവര് ചിന്തിക്കണം. അതേസമയത്ത് കുട്ടികളെ കാണുമ്പോൾ പ്രായമുള്ളവർ അഹങ്കരിക്കരുത്, പ്രായമുള്ളവര് ചിന്തിക്കണം, അല്ലാ ഞാനിപ്പൊ മരിച്ചു പോയാൽ 75 വയസ്സുള്ള 80 വയസ്സുള്ള ഞാൻ മരിച്ചാൽ, അല്ലെങ്കിൽ 60-55 വയസ്സുള്ള ഞാനിപ്പൊ മരിച്ചാൽ നിന്റെ മുന്നിലേക്ക് വരുമ്പോ എത്ര കൊല്ലത്തെ കണക്കാണ് നിന്നോട് പറയാനുള്ളത്, 80 വയസ്സിന്റെ ഇടയിൽ പ്രായപൂർത്തിയെത്തിയതിന് ശേഷം ഒരു 65 കൊല്ലത്തോളം എന്റെ ജീവിതത്തിലെ നോട്ടത്തിലും വീരുത്വത്തിലും പോക്കിലും വരവിലും കേൾവിയിലും ചിന്തയിലും പ്രവർത്തനത്തിലും നീ പൊരുത്തപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും, അതിനെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടതുണ്ടല്ലോ. ഈ തെറ്റിന്റെ ഭാരവുമായി നിന്നെ സമീപിക്കുന്നവരല്ലേ ഞാൻ. ഈ ചെറിയ വയസ്സുള്ള ഈ കുട്ടി ഇപ്പൊ മരിച്ചാൽ നിന്നോട് ചെറിയ കാലത്തെ കുറിച്ച് മാത്രമല്ലേ ഈ കുട്ടിക്ക് കണക്ക് പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടി എന്നെക്കാൾ നിന്റെ അടുക്കൽ ബഹുമാനമുള്ളവനാകാം. പ്രായമുള്ളവര് ചെറിയവരെ നിന്ദിക്കരുത്, ചെറിയവര് വലിയവരെ നിന്ദിക്കരുത്, പണ്ഡിതന്മാര് സാധാരണക്കാരെ നിന്ദിക്കരുത്, സാധാരണക്കാര് പണ്ഡിതന്മാരെ നിന്ദിക്കരുത്, ആരും ആരെയും നിന്ദിക്കരുത്. എന്നെക്കാൾ വലിയവനാണ് മറ്റുള്ളവരെന്ന് ചിന്തിക്കുന്ന മനസ്സ് വേണം. അല്ലാഹു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, ഓ മനുഷ്യ നീ ഒരു അമുസ്ലിമിനെ കണ്ടാൽ, അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലിയിട്ടില്ല. ആ കലിമയാണല്ലോ സുഹൃത്തുക്കളെ സ്വർഗത്തിന്റെ താക്കോല്, അതേ സ്വർഗത്തിൽ കടക്കാറുള്ള മെമ്പർഷിപ്പ്. മഹാത്മാരായ അമ്പിയാക്കളും മൗലിയാക്കളും സാലിഹീകളും ഒക്കെ നമുക്ക് ശുപാർശ പറയണമെങ്കിൽ, നമ്മ സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ, പടച്ചവന്റെ കോടതിയിൽ നമ്മുടെ തെറ്റുകൾ മാപ്പ് തരാൻ ആവശ്യപ്പെടണമെങ്കിൽ മെമ്പർഷിപ്പ് നിർബന്ധമാണല്ലോ. ആ മെമ്പർഷിപ്പ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ കലിമ അംഗീകരിക്കലാണ്, അത് പ്രഖ്യാപിക്കലാണ്. അല്ലാഹുവേ ആ കലിമയിലായി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ, ആ കലിമയുടെ അന്തസ്സത്തെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പറയുന്നില്ല, ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി ഒരുപാട് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് തീവ്രവാദം എന്ന വിഷയത്തെ സംബന്ധിച്ച് 3 മണിക്കൂറോളം പ്രസംഗിച്ചു.
അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജൂതക്കുട്ടിയുടെ രോഗം കാണാൻ പോകുന്നു. സുഹൃത്തുക്കളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും സഹതാപവും എല്ലാം പഠിപ്പിച്ചു തന്ന നേതാവാണ്. വർഗീയതയോ തീവ്രവാദമോ ഭീകരവാദമോ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെതിരെ ശക്തിയായി പ്രചരണം നടത്തിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഏതോ പത്രത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഇസിലിൽ ചേരാൻ വേണ്ടി പോയ ആള് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വായിച്ചു. ഒരു തീവ്രവാദ പ്രവർത്തനവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കും വർഗീയവാദങ്ങൾക്കും ഒരു മുസ്ലിമും കൂട്ടു നിൽക്കാൻ പാടില്ല, പോകാൻ പാടില്ല. സൗഹാർദ്ദവും സ്നേഹവും സഹകരണവും സഹിഷ്ണുതയും സംഭാവന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ചത്. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്ക് ബുർദ ബൈത്ത് 25 ദിവസത്തെ വാദം 50 പ്രസംഗം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. 50 മണിക്കൂർ പ്രസംഗം, 25 ദിവസത്തെ വാദം ബുർദ ആദ്യം മുതൽ അവസാനം വരെ. അതിന്റെ പെൺകാർഡും മെമ്മറി കാർഡും DVD ഒക്കെ കിട്ടും, വാങ്ങി കേൾക്കാം. ഇപ്പോൾ ഞാൻ ചുരുക്കി മാത്രം പറയുക, അതിലും ഞാൻ വിശദമായി അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പലതും സംസാരിച്ചു. സാധാരണ സംസാരിക്കാത്ത പലതും ബുർദവൈത്തിൽ ഞാൻ സംസാരിച്ചു. ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോയത്തങ്ങൾ അവരുടെ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് മുമ്പ് ഞാൻ കാണാൻ പോകും. തങ്ങളവർക്ക് ബുർദബൈത്തിന്റെ 25 ദിവസത്തെ പ്രസംഗത്തിന്റെ DVD ഹദിയ കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി. തങ്ങളവർക്ക് ഞാൻ അത് ഹദിയ കൊടുത്തു. അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്. സയ്യിദന്മാർ അഹ്ലു ബൈത്ത് നബി തങ്ങളുടെ കുടുംബം നമ്മുടെ മനസ്സിൽ ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത വിധം ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചാലേ ഒരാൾ മുസ്ലിമാവുള്ളൂ, മൂമിനാവുള്ളൂ. കുബ്ബോൽ സയ്യിദന്മാർ വലിയ മഹാന്മാർ. ഞാൻ കുഞ്ഞിക്കോയെ തങ്ങളവറുകൾക്ക് അത് ഹദിയ കൊടുത്തു. ബഹുമാനപ്പെട്ട തങ്ങളതവറുകൾ അത് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൽ സാധാരണ പറയാത്ത ഒരു വിഷയം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളാണ് സയ്യിദന്മാർ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലും അഹ്ലു ബൈത്ത് ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാളെ വരെ ഉണ്ടാവും. നബി കുടുംബം മഹ്ദി റളിയല്ലാഹു അൻഹു തന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളായിരിക്കും. അവസാനം വരുന്ന ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽപ്പെട്ട ആളായി. സയ്യിദന്മാർക്ക് നമ്മളെ പോലെയല്ല, എനിക്ക് എന്റെ വാപ്പാന്റെ പേരും അറിയാം, ഉപ്പാപ്പാന്റെ പേരും അറിയാം, എന്നെ പറയുക അറിയില്ല. സയ്യിദന്മാർക്ക് അങ്ങനെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പറയാൻ കഴിയും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വരെ പറയാൻ കഴിയും. അവിടുന്ന് അങ്ങോട്ടോ സഹീഹുൽ ബുഖാരിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ 20 ഉപ്പാപ്പമാരെ പേരുണ്ട്. നമ്മളെ മദ്രസയിൽ വെച്ച് നമ്മളത് പഠിക്കാറുണ്ട്. 20 ഉപ്പാപ്പമാരെ പേര് അബു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാസിബ് അബ്ദു മനാഫ് മുത്തസിബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ സഹോദരന്റെ മകനാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരക്കും മുമ്പോട്ട് 10 ഉപ്പാപ്പമാരെ പേര്, 20 ഉപ്പാപ്പമാരെ പേര് ബുഖാരിയിലുണ്ട്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പരമ്പര തന്നെയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ പരമ്പര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പരയാണ്.
അങ്ങനെ 20 ഉപ്പാപ്പമാരെ പേര് അതേ ഫാത്തിമ ബീവിയുടെ ഉപ്പാപ്പമാരെ പേരും കിട്ടും. സിറാജുലുദ്ദീന്റെ കലണ്ടർ കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടറുമാണ്. സിറാജുലുദ്ദീൻ പലരും വന്നവരാണ് സമ്മേളനത്തിന്. അതിന്റെ ഒരു അഞ്ചാറ് സൈറ്റുകൾ ആകാശ ചിത്രമടക്കമുള്ള കലണ്ടർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാം. സുഹൃത്തുക്കളെ, അതിനു വേണ്ടി സമയവും പോണ്ട, നിങ്ങളുടെ ശ്രദ്ധയും പോണ്ട ചെയ്യാനെന്ന് പറഞ്ഞത് 20 rupees എടുത്തേച്ചാൽ മതി. ഇനി പൈനത്തിൽ ആ പൈസ അതൊക്കെ ചോദിച്ചിട്ട് ശ്രദ്ധ മാറണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാർ 20 ഉപ്പാപ്പമാരുടെ ചരിത്രം സാധാരണ ഞാനും പറയാറില്ല, പറഞ്ഞു കേൾക്കാറില്ല. അത് ബുറുദ ബൈത്ത് സംസാരിക്കുന്ന സമയത്ത് 20 ബാപ്പമാരുടെ ചരിത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകം ഞാൻ ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോയെ തങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പെന്നോട് പറഞ്ഞു ഞാനത് ചെവിട് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, തങ്ങൾ വളരെ സന്തോഷത്തോടെ ഹദിയ സ്വീകരിച്ചു. എനിക്ക് ഹദിയ തന്നു, എന്റെ കൂടെയുള്ള കുട്ടിക്ക് ഹദിയ കൊടുത്തു, സിറാജുലുദ്ദീനിലേക്ക് സംഭാവന തന്നു. അതിന്റെ പുറമേ ഹദിയായി ചില സാധനങ്ങൾ എന്റെ കാറിൽ വെക്കാൻ വേണ്ടി കൊടുത്തു. നല്ല ഒരു പഴം ഇറന്നതിന് ശേഷം എനിക്ക് തിന്നാൻ തന്നു, ചായ തന്നു, സൽക്കാരം തന്നു, എല്ലാം തന്നു. എന്നെ തിരിച്ചയച്ചു ബുർദ ബൈത്ത് സംസാരിച്ചതിലുള്ള സന്തോഷം. ബുർദ ബൈത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ. അത് 25 ദിവസത്തെ പ്രസംഗം ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് 25ാം വാർഷികത്തോടനുബന്ധിച്ച് അത് സംസാരിച്ചിട്ടുള്ളത്. അതിലെ 2-3 പദ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. പറഞ്ഞു വന്നത് അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചു, അല്ലാഹുവിനെ ഭയപ്പെട്ടു, നമ്മുടെ ജീവിതം നയിക്കണം. അങ്ങനെ വരുമ്പോൾ ഞാനൊരു വലിയവനാണെന്ന ചിന്ത നമ്മളാരുടെ കൽബിലും കടക്കരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാൻ, ഔലിയാക്കൾ അംബിയാക്കളെ ശഫാഅത്ത് ലഭിക്കാൻ അതിന് ഇസ്ലാമിലെ മെമ്പർഷിപ്പ് വേണം. അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു ജൂത കുട്ടി ഉണ്ടായിരുന്നു, ഒരു യഹൂദി കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന കുട്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ്. അവിടുത്തെ ഭരണത്തിന് കീഴിൽ മുസ്ലിമീകളും ജീവിക്കുന്നുണ്ട്, അമുസ്ലിമീകളും ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം, അതാണ് അല്ലാഹുവിൻ റസൂലിന്റെ ഭരണം. ആരോടും വർഗീയതയില്ല. ഭരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണമാണ്, എല്ലാവർക്കും സന്തോഷം. അപ്പൊ ആ സന്തോഷം എത്രത്തോളം, എത്രയോ ആയിരക്കണക്കിന് അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച്, അവിടുത്തെ ശരീരത്തിൽ ഊറ്റി വീഴുന്ന വെള്ളം, ആ വെള്ളം കിട്ടാൻ വേണ്ടി ഒന്നും തിരക്കും കൂട്ടിയിട്ട് അത് കയ്യിലേറ്റുവാങ്ങിയിട്ട് ശരീരത്തിൽ പുരട്ടുന്ന സഹാബ, അവിടുത്തെ ഉമിനീർ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ള, തേനിനേക്കാൾ ഔഷധ വീര്യമുള്ള ആ മഹത്തായ ഉമിനീർ കിട്ടിയാൽ തൊട്ട് പുരട്ടുന്ന സഹാബ, അവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുക്കണം. അതിനെല്ലാവരും ഒരുപോലെ റെഡിയാണ്. അവരേത് സമയത്തും ഫിദാക ബീവ ഉമ്മീ, എന്റെ അപ്പയെയും ഉമ്മയെയും ഒക്കെ അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കും നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം ശരീരത്തെക്കാൾ അവിടുന്നാണ് വലുത്, ബാപ്പ ഉമ്മയെക്കാൾ അവിടുന്നാണ് വലുത്. നമ്മൾ ചൊല്ലാറില്ലേ അത്ത ഉമ്മുൽ അബാബോ ഹബീബിൽ
ബാപ്പയോ ഉമ്മയോ അതൊന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് തുല ആ ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറുള്ള സഹാബികൾ ഖിദ്മത്തിന് തയ്യാറുള്ളപ്പോൾ ഒരു ചെറിയ കുട്ടി, അദ്ദേഹം യഹൂദിയാണ്, ജൂതനാണ്, പക്ഷെ ആ കുട്ടിക്കൊരു പൂതിയാണ്, ഒരാഗ്രഹമാണ്, ഹബീബായ നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കണം. അദ്ദേഹം മതം മാറിയിട്ടില്ല, അദ്ദേഹം ജൂതനാണ്. ജൂതനായ കുട്ടിക്ക് ഹബീബായ നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കണം എന്ന ചിന്തയാണ്. സുഹൃത്തുക്കളെ, അവിടെ വെച്ച് കാണണം ഹബീബിന്റെ സ്വഭാവം. മറ്റൊരു മതക്കാരനാണ്, വേറൊരാശയക്കാരനാണ്, ഹബീബായ നബി തങ്ങൾ ഭരണാധികാരിയാണ്. എന്നിട്ടോ ആ ഭരണാധികാരിയിൽ നിന്ന് മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു വാക്കോ ഒരു പെരുമാറ്റമോ എന്തെങ്കിലും ഒരു ചലനമോ മറ്റൊരു മതക്കാരനായ ജൂതനായ അച്ഛനോ അമ്മക്കോ കുട്ടിക്കോ അനുഭവിക്കുന്നില്ല. കാരണം അവിടുന്ന് വർഗീയത ഒരിക്കലും അംഗീകരിച്ചില്ല. സൗഹൃദം പങ്കിടുകയാണ്. സൗഹാർദ്ദത്തിന് തയ്യാറുള്ള ഇതര മതസ്ഥരോട് കരാറിലായി, സൗഹൃദ കരാറിലായി നീങ്ങുന്ന ഇതര മതസ്ഥരോട് ആ സൗഹൃദം പങ്കിടുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ മകൾ ഹബീബായ നബിക്ക് ഖിദ്മത്ത് എടുക്കണമെന്ന് ജൂതനായ അച്ഛൻ തീരുമാനിക്കുകയാണ്, ജൂതപ്പള്ളായ അമ്മ തീരുമാനിക്കുകയാണ്, മകനതിന് താല്പര്യം കാണിക്കുകയാണ്. അങ്ങനെ ഖിദ്മത്ത് എടുക്കുന്ന കുട്ടിക്ക് രോഗമായപ്പോൾ മദീന എന്ന രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അവിടുത്തെ ചീഫ് ജസ്റ്റിസും അവിടുത്തെ രാജാവും എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അല്ലേ? ആ ഹബീബായ നബി തങ്ങൾ ഇതര മതസ്ഥനായ ജൂതക്കുട്ടിയുടെ രോഗം കാണാൻ വീട്ടിലേക്ക് പോവുകയാണ്, രോഗം കാണാൻ പോവുകയാണ്. അതൊരു വലിയ കർമ്മമാണ്, സൽക്കർമ്മമാണ്. സുഹൃത്തുക്കളെ, സൽക്കർമ്മമാണ് രോഗം കാണാൻ പോവുക എന്നത്. മനുഷ്യന്റെ മനസ്സിന് അംഗീകാരം കിട്ടാൻ വളരെ നല്ലൊരു കാര്യവുമാണത്. നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ജൂതക്കുട്ടിയുടെ രോഗം കാണാൻ അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വേണ്ട, മറ്റൊരു മന്ത്രിയോ വേണ്ട, കലക്ടറോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ ഒരു സ്റ്റാഫിന്റെ രോഗം കാണാൻ പോയാൽ അതിന്റെ വലിയ വാർത്തയല്ലേ? ഹബീബായ നബി തങ്ങൾ ജൂതമതത്തിൽപ്പെട്ട കുട്ടിയുടെ രോഗം കാണാൻ പോവുകയാണ്. ആ രോഗം കണ്ട് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയോട് അങ്ങേറ്റത്തെ സ്നേഹം തോന്നുകയാണ്, കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നുകയാണ്. രക്ഷപ്പെടണമെങ്കിൽ എവിടെ രക്ഷപ്പെടണം? ദുന്യാവിലെ രക്ഷ രക്ഷയാകൂല. ഓ പണക്കാരെ, പണ്ഡിതന്മാരെ, ഓ പാപരന്മാരെ, പാവപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, അല്ല അല്ല നിങ്ങളെ അല്ലല്ലോ വിളിക്കേണ്ടത്, ഈ പാവപ്പെട്ട എന്നെ തന്നെയല്ലേ വിളിക്കേണ്ടത്, എന്നെ തന്നെയല്ലേ ഉപദേശിക്കേണ്ടത്. എന്റെ ശരീരത്തോടക്കം ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, രക്ഷ ഈ ലോകത്തുള്ള രക്ഷയല്ല, വിജയം ഇവിടെയുള്ള വിജയമല്ല, ഇവിടെയുള്ള അലങ്കാരമല്ല, ഇവിടെയുള്ള സ്ഥാനമാനമല്ല, ഇവിടെയുള്ള അധികാരമല്ല, ഇവിടെയുള്ള പണമല്ല, അതൊരു ദിവസം വിട്ടേച്ച് പോകുന്നതാണ്. ദിവസമറിയില്ല, രണ്ടാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാലയിൽ ഞാൻ വാത് പറയുകയാണ്. വാത് കഴിഞ്ഞു, ഏകദേശം 11 മണിക്ക് സ്റ്റേജിൽ നിന്നിറങ്ങി ഞാൻ എന്റെ നാട്ടിലെ കുറ്റ്യാടിയിലേക്ക് പോയി. രാവിലെ എനിക്ക് എന്റെ കൂടെയുള്ള ഇസ്ഹാഖ് സഖാഫി എനിക്കൊരു ചിത്രം കാണിച്ചു തരികയാണ്. നല്ല അന്തസ്സുള്ള ബോഡിയുള്ള ഒരു ചെറുപ്പക്കാരൻ, 30ഓ 35ഓ വയസ്സ് കാണുമെന്ന് തോന്നുന്നു. ആ ചെറുപ്പക്കാരന്റെ പേര് സുബൈർ.
ഇസ്ഹാഖ് സഖാഫിനോട് പറഞ്ഞു, ഇന്നല സ്റ്റേജിലുണ്ടായിരുന്നു പ്രവർത്തകരായി വളണ്ടിയറായി, സദസ്സിലുണ്ടായിരുന്നു നിറഞ്ഞു നിന്നിരുന്നു, നിങ്ങളെ സമീപത്ത് വന്നിരുന്നു. ഈ ചെറുപ്പക്കാരൻ നേരത്തെ മക്കളില്ലായിരുന്നു, 8 കൊല്ലത്തോളം മക്കളില്ലാതിരുന്നു. നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ദിക്ര എഴുതി കൊടുത്തു, കുട്ടി ജനിച്ചിട്ടുണ്ട്, 2-ാമത് വീണ്ടും ഭാര്യ ഗർഭിണിയാണ്, 7-8 മാസം ഇപ്പോൾ ഗർഭിണിയാണ്. ഇന്നലെ സ്റ്റേജിലും സദസ്സിലും നിറഞ്ഞു നിന്ന വളണ്ടിയറായ സുബൈർ ഇന്നലെ വയത് കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി നിസ്കാരം നിർവഹിച്ചു. നിസ്കരിച്ചിരിക്കുന്ന വിരിപ്പിൽ വെച്ച് ഭാര്യയുമായി സന്തോഷം പങ്കിടുകയാണ്. വയത് സംഘടിപ്പിച്ചു, വയത് വിജയിച്ചതും അതുപോലെ വയത് പറഞ്ഞ പാവപ്പെട്ട ഞാനുമായി അടുത്തു വന്നതും ചിത്രമെടുത്തതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുബൈർ മറിഞ്ഞു വീണങ്ങ് മരിച്ചുപോയി. റബ്ബേ, സുബൈറിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണം മരണത്തിന് ഒരുക്കി നിൽക്കുന്നവർക്ക് ഗുണമായിരിക്കാം. എന്നെ പോലുള്ളവർക്ക് അത് വലിയ പ്രയാസമാണ്. അല്ലാഹുവേ, ഞങ്ങളെ കടപ്പാടുകൾ വീട്ടാതെ, കടങ്ങൾ വീട്ടാതെ, മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നൊരവസരം തരാതെ ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് പിടിച്ചേക്കരുത് അല്ലാ. സുഹൃത്തുക്കളെ, അതൊരു മരണമാണ്. എന്റെ ചെറുപ്പക്കാരെ, അതൊരു മരണമാണ്. മരണം നമുക്കുമുണ്ട്, സമയമറിയില്ല, ദിവസമറിയില്ല. ഇവിടെയുള്ള അധികാരത്തിലോ, ഇവിടെയുള്ള സ്ഥാനമാനത്തിലോ, ഇവിടെയുള്ള ആഡംബരങ്ങൾക്കോ നിലനിൽപ്പില്ല കേട്ടോ. ഇനി ഞാൻ വേറെ ഒരു മരണം പറയട്ടെ. കുറ്റ്യാടിയുടെ സമീപത്തുള്ള അഹമ്മദ് മുസ്ലിയാർ, അതേ കായക്കണ്ടത്തിൽ അഹമ്മദ് മുസ്ലിയാർ നേരത്തെ ഖതീബാണ്, വല്ലാതെ സ്നേഹിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് രോഗം വരുന്നു. സമ്മേളനത്തിന്റെ തൊട്ടടുത്ത ദിവസം ഞാൻ കാണാൻ പോകുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പോകുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. മക്കളൊക്കെ എഞ്ചിനീയർമാരാണ്. ഇളയ മകൻ നല്ല സജീവ പ്രവർത്തകനാണ്. അൽഹംദുലില്ലാഹ്, അദ്ദേഹം വീട്ടിൽ നിന്ന് സിറാജുൽ ഹുദാ സമ്മേളനത്തിന് വരാൻ മക്കളോട് നിർബന്ധം പിടിക്കുന്നു. അദ്ദേഹത്തെ മക്കള് സമ്മതിക്കുന്നില്ല, കാരണം ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ, ആരോഗ്യം അനുവദിക്കൂല. മഹാനായ അലിക്കുട്ടി ഉസ്താദിനോട് ഇരിക്കരുത്, വേഗം പോയി കിടക്കണമെന്ന് ഞാൻ പറഞ്ഞത് സ്നേഹം കൊണ്ടാണ്. അതുപോലെ മക്കൾ സ്നേഹം കൊണ്ട് സമ്മതിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്ക് സമ്മേളനം കാണണം, എനിക്ക് സമ്മേളനത്തിൽ വെച്ച് മരിക്കണം. സമ്മേളനത്തിൽ മരിച്ചാൽ ഒരുപാടാണ് പ്രാർത്ഥിക്കും. സുബ്ഹാനല്ലാഹ്, മക്കൾ അനുവദിക്കുന്നില്ല. വീട്ടിലിരുന്ന് സമ്മേളനം കാണാനുള്ള ശാസ്ത്രീയ സംവിധാനം ചെയ്തു കൊടുക്കുകയാണ്. വീട്ടിലിരുന്ന് സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മദ് മുസ്ലിയാരെ മറിഞ്ഞു പോവുകയാണ്. എടുത്ത് കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മകൻ സാലിഹ് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കും. അമ്മദ് മുസ്ലിയാരെ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി 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 നമ്മുടെ സമ്മേളനത്തിന്റെ സദസ്സിലെത്തി. സദസ്സിലൂടെ ഇങ്ങനെ പോയി സിറാജുൽ ഹുദാ പള്ളിയുടെ സമീപത്തെത്തിയപ്പോ അഹമ്മദ് മുസ്ലിയാർ ലാ ഇലാഹ ഇല്ല ോടുകൂടെ മരണപ്പെട്ടു. സമ്മേളനത്തിൽ മരിക്കണമെന്ന ആഗ്രഹമായിരുന്നു. മഹാനായ സുൽത്താനുൽ ഉലമ എന്റെ വീട്ടിൽ വരുമെന്ന ആഗ്രഹമായിരുന്നു. ഉസ്താദവറുകൾ സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ വിളിച്ച് ഹാദിബിനോട് പറഞ്ഞു, ഉസ്താദ് മരിച്ച വീട്ടിൽ കയറണം. ഉസ്താദ് അവിടെ പോയി ദുആ ചെയ്ത് തിരിച്ചുപോയി. ഇതും മരണമാണ് സുഹൃത്തുക്കളെ, ഉമ്മമാരെ. മരിക്കുമ്പോൾ ആഗ്രഹം പോലെ മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. അതിനെന്ത് വേണം? നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം, നമ്മൾ അതാ ശിആറുകളെ ബഹുമാനിക്കണം, പള്ളികളെ ആദരിക്കണം, ഉറൂസുകളെ ബഹുമാനിക്കണം, ഔലിയാക്കളെ സ്നേഹിക്കണം, സാലിഹീകളെ സ്നേഹിക്കണം. നമ്മളെ നാവിന് നല്ലതേ പറയാവൂ, നമ്മളെ മനസ്സിന് നല്ലതേ ചിന്തിക്കാവൂ, നല്ലതിനെ കൂട്ടുനിൽക്കാവൂ.
അനാവശ്യത്തിന് കൂട്ടു നിൽക്കരുത്, അക്രമങ്ങൾക്കൊരിക്കലും കൂട്ടു നിൽക്കരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും കുറ്റം പറയരുത്, ആരെയും നിന്ദിക്കരുത്, ആരെയും തരം താഴ്ത്തരുത്. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പാപപ്പെട്ട അടിമകളായി വിനയാന്വിതരായി ജീവിക്കണം കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജൂതരായ കുട്ടിയുടെ രോഗം കാണാൻ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നു ഈ കുട്ടിക്ക് കൂടുതൽ ആയുസ്സില്ല, ഈ കുട്ടി അടുത്ത സമയത്ത് മരിക്കും. ഹബീബിന്റെ മനസ്സിൽ തോന്നുന്നു ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം, രോഗത്തിൽ നിന്നല്ല മരണത്തിൽ നിന്നല്ല, മരണശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടുത്തണം. അതിനാരുടെ കയ്യില് സ്വർഗത്തിന്റെ താക്കോല്? സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ തുറക്കാതെ സ്വർഗത്ത് കടക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ആ സ്വർഗത്തിൽ കടക്കാൻ കഴിയാതെ തെറ്റുകൾ പ്രയാസങ്ങൾ കുറ്റങ്ങൾ കൊണ്ട് കൊടുക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ചെയ്യുന്ന നേതാവാണത്. السفعت حبلنا في القيامة مسفقا واهلنا إرضا يا سيدي خير النبي صلاة على النبي وسلام على الرسول السفيع المطهي والحبيب العربي. പക്ഷേ ശഫാഅത്ത് ചെയ്യണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം. അസ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ, അത് വിശ്വസിക്കാതെ, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ള വിശ്വസിച്ച് പറയാതെ അവിടെ സ്വർഗത്തിൽ കടത്താൻ ഈ കുട്ടിക്ക് റക്കമെന്റ് ചെയ്യാനാകൂല. അതുകൊണ്ടൊന്ന് മെമ്പർഷിപ്പ് എടുത്ത് കിട്ടണം. അതിനു വേണ്ടി ഹബീബ് ചോദിക്കുന്നു കുട്ടിയോട്, അത്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, നീ ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുമോ മോനെ? സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയാണ് കുട്ടി അച്ഛന്റെ മുഖത്തൊന്ന് നോക്കുകയാണ്. അച്ഛന്റെ അഭിപ്രായം എന്താണ്? അച്ഛൻ എന്താ പറയുന്നത്? അച്ഛന്റെ മുഖത്ത് നോക്കുകയാണ്. കുട്ടിക്ക് പറയാൻ താല്പര്യമുണ്ട്, അച്ഛനൊന്ന് സമ്മതം പൂളിയ സന്തോഷം. അതേ അച്ഛൻ പറയുന്നു, അബുൽ ഖാസിം ഹബീബായ നബിയുടെ പേരാണ്, അബുൽ ഖാസിം നബിതങ്ങൾ പറയും പോലെ ചെയ്തോ പോലെ. അച്ഛന് സമ്മതം നൽകുകയാണ് കുട്ടി. അതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ ചൊല്ലിയപ്പോ ഹബീബായ നബിതങ്ങളെ സന്തോഷം നോക്കണ്ട. സുഹൃത്തുക്കളെ, വോട്ട് കിട്ടാനല്ല, അവിടുന്ന് ഭരണാധികാരിയാണ്, ഭരണം നിർമ്മിക്കാൻ ആരും വരാനില്ല. പിന്നെ എന്തിനാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടാമല്ലോ, കുട്ടിയെ സ്വർഗത്തിലെത്തിക്കാമല്ലോ, കുട്ടി രക്ഷപ്പെട്ടുവല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഖദഹു മിനന്നാർ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിന്. ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയല്ലോ. അവിടുത്തെ അൽഹംദുലില്ലാഹ് പറയുന്നു. വർഗീയത ഇസ്ലാമില് എല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്തയേ ഉള്ളൂ, എല്ലാവരും രക്ഷപ്പെടണം. അതിന് വേണ്ടി എല്ലാവരെയും ഉപദേശിക്കും, എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കും. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളുന്നവർക്ക് തള്ളാം.
രണ്ടിനും മത സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തള്ളിയവര് പിന്നീട് കൈകടിക്കും, സ്വീകരിച്ചവര് പിന്നീട് സന്തോഷിക്കും. ആ സ്വീകരിക്കാൻ പറ്റുന്നതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാർ, അവിടുത്തെ ശരിയായ അനന്തരക്കാരാണെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം പുലർത്തും. അവര് വേറൊരു പണ്ഡിതനെ കുറ്റം പറയൂല, വേറൊരു ആലിമിനെ ചീത്ത പറയൂല, വേറൊരു മുസ്ലിമിന്റെ ഗൈബത്ത് പറയൂല, അതുപോലെ തന്നെ ഏഷണി പറയൂല, ഭീഷണിപ്പെടുത്തൂല. അവര് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ നൽകും. അങ്ങനെ നൽകുന്ന ഉപദേശങ്ങളാണ് ഉറൂസിന്റെ പരിപാടികളിൽ നടക്കുന്ന വാദുകൾ. അത് വലിയ വലിയ ഫലം ചെയ്യുന്ന വിഷയമാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നല്ലത് പറഞ്ഞു കൊടുത്തു, ഏറ്റവും നല്ലത് ജീവിതത്തിലെടുത്ത് ജീവിച്ചു. ആ ജീവിതം പിന്തുടർന്ന് ജീവിക്കലാണ് എന്റെയും നിങ്ങളുടെയും കടപ്പാട്. അത് റബ്ബിലേക്ക് കൽബ് തിരിച്ച് നല്ലവരായി ജീവിച്ചു കൊണ്ടാകണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, നീ ഒരു അമുസ്ലിമായ മനുഷ്യനെ കണ്ടാൽ ഞാനൊരു വിജയിച്ചവൻ, ഇവനൊരു പരാജയപ്പെട്ടവൻ, അങ്ങനെ നീ വിധി പറയണ്ട, നീ അവനെയും നിന്ദിക്കണ്ട. കാരണം അവൻ മരിക്കുന്നതിന് മുമ്പ് അവന് ഷഹാദത്തി കലിമ ചൊല്ലി മുസ്ലിമായി മുഅ്മിനായി മരിക്കാൻ ഭാഗ്യം കിട്ടിയാലോ. നിങ്ങൾ കണ്ടില്ലേ ഈ ജൂതക്കുട്ടി അവസാനം ഷഹാദത്തു കലിമ ചൊല്ലി രക്ഷപ്പെട്ടില്ലേ? അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വന്നവർ, കൊല്ലാൻ വന്നവർ, അങ്ങനെ എത്ര ആളുകൾ പിന്നീട് നന്നായി വലിയ വലിയ മഹാന്മാരായി. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നീ ആരെയും നിന്ദിക്കണ്ട. ആ മനുഷ്യൻ പിന്നീട് ഹിദായത്തായി നന്നായാലോ. അതേസമയത്ത് നിന്റെ മനസ്സിൽ നീ ചിന്തിക്കണം, ഇപ്പോൾ നീ ഹിദായത്തിന്റെ വഴിയിലാണെങ്കിൽ തന്നെ എത്ര എത്ര നല്ല നല്ല മനുഷ്യന്മാർ പിന്നീട് ചീത്തയായി പോയവരുണ്ട്, പരാജയപ്പെട്ടു പോയവരുണ്ട്, ഈമാനൂരിപ്പോയവരുണ്ട്, തഖ്‌വ നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും ഞങ്ങളെ സ്നേഹിച്ച ഒരാളെയും നീ അതിൽപ്പെടുത്തരുതേ. അല്ലാഹ് ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ, അല്ലാഹ് തഖ്‌വ വർദ്ധിപ്പിക്കണേ, അല്ലാഹ് നാഫിയായ ഇൽമ് വർദ്ധിപ്പിക്കണേ, അല്ലാഹ് നൂറ് വർദ്ധിപ്പിക്കണേ, അല്ലാഹ് ഞങ്ങളെ നീ താഴോട്ട് വലിക്കരുതേ. അല്ലാഹ് ഞങ്ങൾ നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന ഞാൻ 58 കൊല്ലത്തോളം പിന്നിട്ടുപോയി. ഇനി മുന്നോട്ട് നിന്നിലേക്കുള്ള യാത്രക്ക് എത്ര ദിവസമുണ്ടെന്നൊരറിവുമില്ല. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എത്ര ദിവസമുണ്ടെന്നറിയില്ല. നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളെ നീ പിന്നോട്ട് വലിക്കരുത്. നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ, ഏത് അതപേടുകൾ വന്നുപോയോ, ഏത് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പോരായ്മ വന്നുപോയോ, മഹാനായ താജുശ്ശേരിയാ രണ്ടരക്കത്ത് നിസ്കാരം പോലും കൃത്യമായി, അതിലൊരു പിഴവുമില്ലാതെ, ഒരു ചിന്തയും വേറെ കടന്നുകൂടാതെ പൂർണ്ണമായ നിസ്കാരത്തിന് കഴിഞ്ഞില്ലെന്ന് പറയുമ്പോ ഞങ്ങളെയൊക്കെ നിസ്കാരവും ഞങ്ങളെ അമലുകളൊക്കെ എവിടെയാണ്? അല്ലാഹ്, എന്ത് പോരായ്മകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഒരു പോരായ്മയും ന്യൂനതയും ഇല്ലാത്ത രാജാവല്ലേ നീ? സാധുക്കളായ ഞങ്ങളെ നിസ്കാരങ്ങളും ഞങ്ങളെ സർവേമലുകളും എന്ത് പോരായ്മയുണ്ടെങ്കിലും നീ പരിഹരിച്ച് സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ വന്നുപോയോ നീ മാപ്പാക്കളെ. അല്ലാഹ്, ഞങ്ങളാരെയും പരാജയപ്പെടുത്തരുതേ. അല്ലാഹ്,
സുഹൃത്തുക്കളെ, മരണം മുന്നിലുണ്ടെന്ന് കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണം, പ്രവർത്തിക്കാൻ കഴിയണം, ചിന്തിക്കാൻ കഴിയണം, അതിനുവേണ്ടി ഒരു കാല സാധിക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ജീവിച്ച മഹാത്മാവരുണ്ട്, മഹതികളുണ്ട്. അതിലൊരു മഹതിയായിരിക്കും ഇവിടെ കിടക്കുന്ന മഹതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ത്രീകളെ, പുരുഷന്മാർക്ക് മാത്രമല്ലല്ലോ മഹത്വം ലഭിക്കാനുള്ള ഭാഗ്യം. ഞാൻ പിരിഞ്ഞത് അതേ ഈജിപ്തിലായിരുന്നു. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മുസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ സമീപത്ത് ചെന്നു, അവിടെ വെച്ച് സിയാറത്ത് ചെയ്തു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ സമീപത്ത് ചെന്നു, പക്ഷേ അവിടെ ഖബറിന്റെ ഖബറു ശരീഫിന്റെ സമീപം ജാറത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഉള്ളിലേക്കാളെ വിടുന്നില്ല. മുമ്പ് ഞാൻ പോയപ്പോൾ ഉള്ളിൽ തന്നെ കയറിയിരുന്നു. ഇരിക്കട്ടെ, അവിടെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നു. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ സിയാറത്ത് ചെയ്ത് വരുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കണ്ണാടിയിലാക്കിയിട്ട് വെച്ച ഒരു ബോർഡ് കണ്ടു. അതിന്റെ ഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ചെറിയ ചരിത്രമാണ്. സ്ത്രീകൾ പുരുഷന്മാരെന്ന വ്യത്യാസമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചവരും ആദരിച്ചവരും ബഹുമാനിച്ചവരും അവർക്ക് റബ്ബ് വലിയ ബഹുമാനം നൽകുന്നു. സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അവിടെ നിന്നൊരാൾ ഒരു ചെറിയ ലഘുലേഖ വിതരണം ചെയ്യുന്നു. ആ അവിടുന്ന് വാങ്ങിയ ലഘുലേഖയാണിത്, അറബിയിലാണ് ഇതുള്ളത്. ഇതിലതാ മഹാമഹതിയായ സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു ചെറിയ വാചകം ചുരുക്കി പറഞ്ഞിരിക്കുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുക്കൽ വലിയ ദുആക്ക് ഇജാബത്താണ്. അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതി, സബ്ബിഹി സ്മ റബ്ബിക്കൽ അലാ സൂറത്ത് ഓതി, അതുപോലെ തന്നെ അത് 11 പ്രാവശ്യം ഓതി. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 11 പ്രാവശ്യം ഓതി. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓരോ പ്രാവശ്യം ഓതി. എന്നിട്ട് 18 പ്രാവശ്യം കം ഹറബത്തിനി ശിദ്ദത്തുൻ ബി ജൈശിഹാ ഫളഖ സദരി മിൻ ലിഖായിഹാ വൽ സഈദ് ഹത്താ ഇദാ യഈസ്തു മിൻ സവാലിഹാ ജാഅതിനി ലൽതാഫു തസ്ഹാബിൽ ഫറജ് എന്ന് 18 പ്രാവശ്യം ചൊല്ലിയാൽ അവിടെ വെച്ച് ചോദിക്കുന്ന പ്രശ്നമേതാണോ അതിന് പരിഹാരം കാണുമെന്ന് ചില മഹാന്മാര് പറഞ്ഞതായി ഈ ലഘുലേഖയിൽ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ശേഷം ഇതിലതാ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്നു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അതേ അൽ അൻവർ ഇബ്നു സയ്യിദിൽ അബ്ലജ് ഇബ്നു ഇമാം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിന്നും അജ്മഈൻ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ സയ്യിദുൽ അബ്ലജ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അൽ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് നഫീസത്തുൽ മിസ്രിയ. മക്കത്തുൽ മുക്കറബയിൽ റബിയുൽ അവൽ 11 ഹിജ്റ 145 ജനനം, 150 ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പലപ്പോഴും രോഗമായാൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ആളെ അയപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കാറുണ്ടെന്ന് പറയുമ്പോ ആ മഹദിയുടെ ബഹുമാനം എത്രയാണ്! പെണ്ണാണ്, പക്ഷേ സയ്യിദത്താണ്. പോരാ, ഞാൻ സയ്യിദത്താണെന്ന് പറഞ്ഞിരിക്കലല്ല. വനസഅത്തു ഫിൽ മദീനത്തിൽ മുനവ്വറത്തു ഫിൽ ഇബാദത്തി വസ്സുഹ്ദി ഫിദ്ദീൻ,
അതേ ദുന്യാവിനോടൊരു താല്പര്യവും കാണിക്കാതെ വിവാഹ ധൂർത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ എന്റെ പെൺകുട്ടികളെ, ധൂർത്തില്ല, ദുന്യാവിന്റെ പളവളപ്പില്ല, ദുന്യാവിന്റെ ചിന്തയില്ല, ദുന്യാവ് പരിത്യജിച്ചുകൊണ്ട് ഇബാദത്തിലായി മദീനത്തിൽ മുനവ്വറയിൽ വളരുമ്പോ ഖുർആൻ മുഴുവനുമായും മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്, ദീനിൽ വലിയ പാണ്ഡിത്യം നേടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ പെൺകുട്ടി നഫീസതുൽ മിസ്രിയ, നഫീസ എന്ന പേരിന്റെ അർത്ഥം തന്നെ വിലമതിക്കാത്തതെന്നല്ലേ, എത്ര വിലമതിച്ചാലും വിലമതിക്കാത്തതെന്നല്ല പേരിന്റെ അർത്ഥം തന്നെ. ആ നഫീസതുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മദീനയിൽ നിന്ന് വന്നതാണ്, ഈജിപ്തിൽ ജീവിച്ചതാണ്, തഖ്‌വയിലാണ്. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ 25-30 തവണ അവിടുന്ന് നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജ് ചെന്നാൽ കഅബത്തിന്റെ ഖില്ലയും പിടിച്ച് പൊട്ടി പൊട്ടി കരയാറുണ്ട്. ഇരിക്കട്ടെ, മഹദിക്ക് വഫാത്തടുത്തപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട, ഞാൻ നോമ്പെടുത്തവളാണ്, എന്റെ നോമ്പ് മുറിക്കാതെ നോമ്പോടുകൂടി തന്നെ എന്നെ വഫാത്താക്കണമെന്ന് 30 കൊല്ലമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. എനിക്ക് നോമ്പോടുകൂടെ തന്നെ വഫാത്താകണമെന്ന് പറഞ്ഞ ബീബി നഫീസത്തുൽ മിസ്രിയ അവിടുത്തെ മരണം കേൾക്കണോ? അതുകൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീകൾ സദസ്സിലേക്ക് വരണം. അല്ലാഹു നമുക്ക് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തുകൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹദിയുടെ ബറക്കത്തുകൊണ്ട്, അതുപോലെ എവിടെ സാലിഹത്തായ സ്ത്രീകളുണ്ടോ, സാലിഹികളായ മഹാന്മാരുണ്ടോ, അവരെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ആളുകൾ എന്ന നിലക്ക് അവരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഓ സുഹൃത്തുക്കളെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ സ്വന്തം കൈകൊണ്ട് ഖബറ് കുഴിച്ചു. ആ ഖബറിൽ എത്രയോ ഇബാദത്തുകളും സുന്നത്തും നിസ്കരിച്ചു. അവിടെ വെച്ച് എത്രയോ ഖുർആൻ ഓതി. ആയിരക്കണക്കിന് ഖത്തം തീർത്ത ഖബറാണ് ആ ഖബറിൽ മറവ് ചെയ്യണമെന്നത് ആഗ്രഹമാണ്. ഇരിക്കട്ടെ, ആ മഹദിയെ ഭർത്താവ് മദീനത്തുൽ മുനവ്വറയിലേക്ക് മരിച്ചതിന് ശേഷം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭർത്താവ് സ്വപ്നത്തിൽ കാണുകയാണ്. വേണ്ട വേണ്ട, ഈജിപ്തിന് ബറക്കത്ത് ലഭിക്കാൻ അവിടുന്ന് കുഴിച്ച ഖബറിൽ തന്നെ മറവ് ചെയ്യാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നും ഒരൊറ്റ മിനിറ്റ് ഒഴിയാതെ ഖബറിന്റെ സമീപത്താളുകൾ ഇങ്ങനെ വന്ന് സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബറും പള്ളിയും പരിസരവും നമുക്കിന്നും പോയാൽ കാണാമല്ലോ. മഹദിക്ക് മരണം ഹാജറായിരിക്കുകയാണ്. അതേ ഡോക്ടർമാര് വേണ്ട, എനിക്ക് നോമ്പോടെ മരിക്കണമെന്ന് പറയുകയാണ്. സൂറത്തുൽ അൻആമിൽ ഇത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓതി ഓതി എവിടെ എത്തിയെന്നറിയോ? ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ,
ഖുർആനോദിക്കോ ദിക്ര ചൊല്ലിക്കോ സുന്നത്ത് നിസ്കരിച്ചോ നിസ്കാരം കളാക്കാതെ ജീവിച്ചോ ദീപത്തും ലബീബത്തും ഫിത്നയും ഫസാദും വേണ്ടാത്തതും അക്രമവും അടിയും പിടിയും കലാട്ടയും ഒന്നുമില്ലാതെ റബ്ബിലേക്ക് കൽബ് തിരിച്ചോ ആദലക്ക് ജീവിക്കുന്നവർക്ക് ഭരണം സന്തോഷമാണ് കേട്ടോ മഹദി ഖുർആനോദിയിട്ട് എത്തിയത് എവിടെയാണ് സൂറത്തുൽ അൻആമിൽ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം അവർക്ക് സമാധാനത്തിന്റെ വീടുണ്ട് ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ സമാധാനത്തിന്റെ വീടുണ്ട് വഹുവ വലിയുഹും ആ റബ്ബ് അവരെ ഏറ്റെടുക്കുന്നവനാണ് ബിമാ ഖാലു യഅമലൂൻ അവർ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് അമല് ചെയ്തത് കൊണ്ടാണ് എന്നർത്ഥം വരുന്ന ആയത്തെത്തുമ്പോൾ മഹദിയുടെ റൂഹ് പിരിയുന്നു അവസാനം ഖുർആനിൽ കിട്ടിയത് എന്താണ് സമാധാനത്തിന്റെ വീടുണ്ടെന്നാണ് അള്ളാഹു ഏറ്റെടുക്കുന്നവരാണെന്നാണ് അത് അള്ളാഹുവിനെ അമല് ചെയ്ത് ജീവിച്ചത് കൊണ്ടാണെന്നാണ് ആയത്ത് ബോധിയിട്ട് റൂഹ് പിരിയുന്നു സുഹൃത്തുക്കളെ മഹാന്മാര് മഹാന്മാര് തന്നെ മഹദികൾ മഹദികൾ തന്നെ നമ്മളാഹരം രക്ഷപ്പെടുത്താൻ നമ്മൾ തെറ്റുകളിൽ മാറി നിന്ന് തെക്കവയോടെ ജീവിക്കുകയാണ് വേണ്ടതെന്നും അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ബാക്കിയുള്ള കാലങ്ങളിൽ ഈ പാവപ്പെട്ട എനിക്ക് റബ്ബൊന്ന് എളുപ്പമാക്കി തരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അർഹമുർ റാഹിമീലായ അൽ മലികുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ ഞങ്ങളെ മജ്ലിസുകളും സ്ഥാപനങ്ങളും ഞങ്ങളെ എല്ലാ സംരംഭങ്ങളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ ഞങ്ങളെ സദസ്സുകൾ ഞങ്ങളെ സ്ഥാപനങ്ങൾ നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ പരിപാടി ലൈവായി കാണുന്നവരുണ്ട് സോങ്കാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന മക്കൾ അവരുടെ ഉമ്മ മരണപ്പെട്ടു എന്ന് വിവരം കേട്ടിട്ടുണ്ട് അള്ളാഹു ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ മക്കൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചു എല്ലാവർക്കും അള്ളാഹു തല എല്ലാ ഖൈറും ചെയ്യട്ടെ ഇവിടെ കിടക്കുന്ന മഹദിയുടെയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ നൂറുൽ ഉലമ അങ്ങനെ തുടങ്ങി പല മഹാന്മാരുടെ കൂടെ ഞാൻ ഇവിടെ പല ഉറൂസുകളിലും പങ്കെടുത്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഫാറൂഖ് തങ്ങൾ അതുപോലെ ഇപ്പം അടുത്ത് വിട്ടു പിരിഞ്ഞു പോയ വയലത്തൂർ തങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് മരണപ്പെട്ടു പോയ എത്രയോ മോമിനീങ്ങൾ മോമിനാത്തുകൾ ബന്ധപ്പെട്ടവരുടെ ഉപ്പള അബ്ദുള്ള മുസ്ലിയാരുടെ അനുജൻ അതുപോലെ മമ്മുഞ്ഞി ഹാജി അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മുടെ സ്റ്റേജിൽ നേരത്തെ ഞാനിവിടെ എത്രയോ കൊല്ലങ്ങളായി വരാറുണ്ട് നമ്മുടെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഇപ്പം തീരെ സുഖം ഇല്ല 60 വർഷമായിട്ടുള്ള സുഖമില്ല അള്ളാഹു തലാഫിയത്ത് കൊടുക്കട്ടെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്കും അള്ളാഹു തലാഫിയത്ത് കൊടുക്കട്ടെ ഞാൻ ചെറിയ ഓല സെറ്റ് കിട്ടി സിറാജുൽ ഹുദയിൽ ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പലപ്പോഴും സിറാജുൽ ഹുദയിൽ വന്ന് നിർബന്ധിച്ച് ഇവിടുത്തേക്ക് പരിപാടിക്ക് കൊണ്ടുവന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അള്ളാഹു തല അദ്ദേഹത്തിനും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ താജുശ്ശേരി ഉസ്താദ് അവർക്ക് അള്ളാഹു ഒരുപാട് കാലം നല്ല ആരോഗ്യത്തോടുകൂടി ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ എല്ലാം മരണപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ പഴയ കാലത്തൊക്കെ വയന്ന് പറയുമ്പോൾ സദസ്സിലുള്ള പലരും ഇപ്പോഴില്ല അവരൊക്കെ ഖബറിലാണ് അള്ളാഹുത്താൻ എല്ലാവരും ഖബറിലും സന്തോഷം കൊടുക്കട്ടെ നമ്മളെ ഉമ്മവാപ്പമാർ എൻ്റെ അമ്മോശനമ്മായി ഒക്കെ അടുത്ത് മരിച്ചുപോയി അതുപോലെ ഉസ്താദുമാർ പലരും വിട്ടുപിരിഞ്ഞു പോയി സ്നേഹിച്ചിരുന്ന എത്രയോ ആളുകൾ മരിച്ചുപോയി സിറാജുലിലേക്ക് സംഭാവനകളും നേർച്ചകളൊക്കെ തന്ന എത്രയോ ആളുകൾ മരിച്ചുപോയി അള്ളാഹുവേ എല്ലാവരും ഖബറിലും നീ സന്തോഷം കൊടുക്കണം റഹ്മാൻ എല്ലാവരുടെ പേരും ഫാത്തിഹയും സുഹൃത്തു നീട്ട് നമുക്ക് ദുആ ചെയ്യാം അള്ളാഹ് അത് നിർത്താൻ നോക്കുമ്പോൾ സ്വകാര്യം പറഞ്ഞാൽ അതിൻ്റെ മേന സംഭാവന വായിച്ചു കൊടുക്കണമെന്നാണ് അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം കൈ പിടിച്ചാരും ഞെക്കരുത് കൈ തീരെ പിടിക്കരുതെന്നായിരുന്നു ഞാൻ രണ്ടു കൊല്ലം മുമ്പ് പറഞ്ഞു വെറുതെ വയിച്ച് സംസാരിച്ചപ്പോൾ കൈയിൻ്റെ വേദന കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാവരും കൂടി പിടിഞ്ഞ് നോക്കിയിട്ട് രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റൂല അതുകൊണ്ട് എല്ലാവരും കയറി വന്നിട്ടാ അത് വലിയ ബുദ്ധിമുട്ടല്ലേ ഏ
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سراج الذي نرجع إلى بارانغ وعيا نللي عندك إيل بيت ما ترد ليه عليهم السلام الحمد لله سراج الذي نرجع بس بارانغ وعيا ما تقولي عندك إيل بيت كله ما ترد ليه إن شاء الله دوارك الله لكم دوارك سراج الذي قرطوري لكم دوارك الله فترة من دوارك ترد درته بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس സംഭാവന എല്ലാവരും ഒരു പത്ത് സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കണം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം നമ്മുടെ ബിയത്തുവലി അബ്ബാസ് ഹാജി നേരത്തെ വിളിച്ചപ്പോൾ നല്ല സുഖം പോരാണ് ഇവിടെ സ്റ്റേജ് മുമ്പ് കണ്ടപ്പോൾ സന്തോഷമായി അള്ളാഹുത്തല ആഫിയത്ത് കൊടുക്കട്ടെ അതുപോലെ രോഗങ്ങൾ എല്ലാവരുടെ രോഗങ്ങളും അള്ളാഹുത്തല മാറ്റിത്തരട്ടെ അള്ളാഹുത്തല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദ്വാക്ക് അള്ളാഹു ഇജാബത്ത് തരട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم الى يوم الدين എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം അല്ലാഹു തന്നെ നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ തങ്ങന്മാർ ആരുണ്ടോ ദുആക്കാൻ ആരുണ്ടോ ദുആക്കാൻ ഒരു ദുആക്കോ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹ് പഠിച്ചവനെ എത്രയോ ആളുകൾ മരിച്ചുപോയി നമ്മളെ കന്യാല നമ്മളെ അബ്ബാസ് ഹാജി വളരെ സ്നേഹിച്ച ഒരാളായിരുന്നു മരണപ്പെട്ട ഇപ്പം അടുത്താണ് ഞാൻ അറിഞ്ഞത് അല്ലെ ഇസ്മായിൽ ഇസ്മായിൽ ഹാജി അതുപോലെ പലരും മരിച്ചുപോയി അള്ളാഹു അവരൊക്കെ ഖബറിന് സന്തോഷം കൊടുക്കട്ടെ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു യുകാഫി മസീദ اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن മിസ്കീൻമാരായ ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും ഈ സദസ്സിൽ പങ്കെടുത്തതും ഈ ഉറൂസും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം
ഞങ്ങൾക്ക് തരുന്നതിന്റെ പുറമേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഏതൊക്കെ സയ്യിദന്മാരുണ്ടോ ആലിമീങ്ങളുണ്ടോ മോമിനീങ്ങളുണ്ടോ മോമിനാത്തുകളുണ്ടോ ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചവർ അല്ലാഹുവേ സിറാദിൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും ഒക്കെ തന്നവർ ഇവിടെ മുൻകാലങ്ങളിൽ ഇവിടുത്തെ ഉറൂസിനും ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തവർ സഹായിച്ചവർ പ്രവർത്തിച്ചവർ സഹകരിച്ചവരാരും മരണപ്പെട്ടവരുണ്ടോ എല്ലാവരുടെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാ പടച്ച റബ്ബേ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സർവ തെറ്റുകളും മാപ്പാക്കണേ അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ അല്ലാ പടച്ച റബ്ബേ ഞങ്ങൾക്ക് എന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർ ഈ ഉറൂസിന്റെ പരിപാടിയിലേക്ക് നേർച്ചകളും സദഖകളും കൊടുത്തവർ റബ്ബേ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും കൊടുത്തവർ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റിത്തരണേ അല്ലാ ആർക്കെന്ത് വിറ്റുപോകേണ്ടതുണ്ടോ വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ പടച്ച റബ്ബേ ആർക്കെന്ത് ചെറുതോ വലുതോ ആയ രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ എവിടെ ഗർഭിണികളുണ്ടോ സലാമത്താക്കണേ അല്ലാ മക്കളില്ലാത്ത ആരുണ്ടോ ഖൈറായ മക്കളെ നൽകണേ അല്ലാ ഇണകളെ ഉദ്ദേശിക്കുന്ന ആരുണ്ടോ അവർക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിക്കുന്നവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എളുപ്പമാക്കണേ അല്ലാ തൊഴിലിലുള്ള പ്രശ്നങ്ങൾ എന്താണോ പരിഹരിക്കണേ അല്ലാ ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകൾ നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ ഏത് പ്രശ്നങ്ങൾ നാട്ടിലോ വിദേശത്തോ ഉണ്ടോ നീ പരിഹരിക്കണേ അല്ലാ പടച്ച റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾക്കും നീ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാ പടച്ച റബ്ബേ ഈ ഉറൂസ് പരിപാടിയോട് സഹകരിച്ച ആരെല്ലാമുണ്ടോ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് എല്ലാ മുഅ്മിനീകളും സഹായിച്ചു സഹകരിച്ചു കഴിയുന്നവരൊക്കെ വന്നു കഴിയാത്തവരൊക്കെ പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നു റബ്ബേ ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ ആര് സഹായിച്ചോ ആര് പ്രവർത്തിച്ചോ വിദേശത്തോ നാട്ടിലോ ഞങ്ങളെ കൂടെ ആരാണോ സഹകരിച്ചത് ആരാണോ സഹായിച്ചത് ആരാണോ പങ്കെടുത്തത് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാ ഷെറുകൾ തടുക്കണേ അല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നിറവേറ്റണേ അല്ലാ എന്ത് രോഗങ്ങളുണ്ടോ സുഖപ്പെടുത്തണേ അല്ലാ ഹാർട്ടിനോ കിഡ്നിക്കോ കരളിനോ തലച്ചോറിനോ പടച്ചറബേ നരമ്പിനോ എല്ലിനോ പല്ലിനോ ഏത് അവയവങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ ഒരു തെറ്റും ചെയ്യാത്ത സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കഠിനമായ അക്രമം നടത്തി എന്റെ നാട്ടിൻ്റെ അടുക്കൽ എല്ല് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് റബ്ബേ അവർക്ക് പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാ അക്രമം ചെയ്യുന്നവരുടെ മനസ്സ് നന്നാക്കണേ അല്ലാ പടച്ച റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പിക്കണേ അല്ലാ റബ്ബേ ആര് യാത്ര പോകുന്നവരുണ്ടോ ആര് എന്ത് പ്രശ്നങ്ങളുള്ളവരുണ്ടോ ലൈസൻസ് കിട്ടേണ്ടവരുണ്ടോ തെനാസിലോ റിലീസോ കിട്ടേണ്ടവരുണ്ടോ ആര് ഏത് വിഷയങ്ങളുള്ളവരുണ്ടോ പാസ്പോർട്ടിൻ്റെയോ വിസയുടെയോ ഏത് കാര്യമുള്ളവരുണ്ടോ നീ സലാമത്താക്കണേ അല്ലാ
അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് തഖ്‌വനെ ഏറ്റിത്തരണമല്ല, ഈമാനെ ഏറ്റിത്തരണമല്ല, നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണമല്ല. ഞങ്ങളെ ഈ സദസ് അവസാനത്തെ സദസ്സാക്കരുത് അല്ല. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ മരിച്ചുപോയ ആരൊക്കെയുണ്ടോ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത ആരൊക്കെ മരിച്ചുപോയവരുണ്ടോ, എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് മോശമാകാൻ കാരണമാകുന്ന എന്ത് ചിന്തകളോ പ്രവർത്തനങ്ങളോ ശൈത്താൻ കൊണ്ടുവരുമ്പോൾ നീ അത് തട്ടിക്കളയണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. കുറെ കാലമായി ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുന്നു, പ്രസംഗിക്കുന്നു. അല്ലാ, ഞങ്ങളെ ഏത് അമലാണ് നീ സ്വീകരിച്ചതെന്നറിയില്ല. സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അമലൊന്നുമില്ല. ഏത് അമലുകളും നിനക്ക് നിന്റെ മഹമായ ഫതില് കൊണ്ട് സ്വീകരിക്കുന്നതിനാരും ചോദ്യം ചെയ്യാനില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അമലുകളും എത്ര ന്യൂനതയുള്ളതാണെങ്കിലും നീ കബൂൽ ചെയ്യണേ അല്ലാ. തെറ്റുകൾ എത്ര വലിയ തെറ്റുകളാണെങ്കിലും മാപ്പാക്കണേ അല്ലാ, ശിക്ഷിക്കരുതേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, ഏറ്റവും നല്ല കലിമയും ചൊല്ലി നല്ലവരായ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരണത്തിന് മുമ്പ് ഞങ്ങൾ ചെയ്തു തീർക്കാൻ കൽബിൽ നീ തോന്നിപ്പിച്ച എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ പൂർത്തീകരിച്ചു തരണേ അല്ലാ. കടപ്പാടുകൾ വീട്ടാതെ, കടം വീട്ടാതെ മരിപ്പിക്കരുത് അല്ലാ. ഞങ്ങൾക്കാരുടെ കയ്യിൽ എന്ത് സംഖ്യ കൊടുക്കുകയോ നീ സലാമത്താക്കളെ അല്ലാ. ഞങ്ങൾക്കോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ ഏത് കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ടോ നീ സാധിപ്പിച്ചു തരണേ അല്ലാ. ഏത് ഷെറുകളുണ്ടോ നീ തടുക്കളെ അല്ലാ. ഈ നാട്ടിൽ നീ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ. വരെ സുന്നത്ത് ജമാഅത്തിന്റെ കയ്യിലായി ഈ നാട്ടിലെ മുസ്ലിമീകളെ നീ പുരോഗമിപ്പിക്കണേ അല്ലാ. ഇതിന്റെ പരിസരങ്ങളും നീ ബറക്കത്തുള്ള നാടുകളാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ കൽബിൽ ഞങ്ങൾ ആരെയെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ കൽബും നന്നാക്കി കൊടുക്കണേ അല്ലാ. പടച്ചറപ്പേ, ജീവിക്കുന്ന കാലത്തോളം നിന്റെ പൊരുത്തത്തിൽ ജീവിപ്പിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീകളുടെയും എല്ലാ ആലിമീകളുടെയും കൽബുകൾക്കിടയിൽ നീ ഇണക്കം നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ നന്മക്ക് വേണ്ടി ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വനാളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പടച്ച റബ്ബേ, ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹദിയുടെ കബറിലും ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട എല്ലാ മുഅ്മിനീകൾ മുഅ്മിനാത്തുകളെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ പ്രത്യേകിച്ചും നീ എത്തിക്കണേ അല്ലാ. അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണേ അല്ലാ.
അവരുടെ അടുക്കൽ നിന്റെ ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ പറഞ്ഞ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹടക്കം സർവസാദാത്തുക്കൾ സർവാലിമീകൾ സർവസാലിഹീകൾ ഇവിടെ കിടക്കുന്ന മഹദിയടക്കം ഏതൊക്കെ നീ സ്നേഹിച്ചവരുണ്ടോ അവരെയൊക്കെ ബന്ധപ്പെടാൻ പരിചയപ്പെടാൻ ഞങ്ങൾക്ക് സ്വർഗത്തിൽ അവസരം തരണേ അല്ലാ. ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, നീ സ്നേഹിച്ചവരെ സ്നേഹിക്കുന്നു അത് മാത്രമേ ഞങ്ങളെ കയ്യിലുള്ളൂ. ആ സ്നേഹത്തിൻ്റെ പേരിൽ നീ സ്നേഹിച്ചവരോട് കൂടെ ഞങ്ങളെയും ഒരുമിച്ചൂട്ടണേ അല്ലാ. ഈ ഉറൂസിന്റെ പരിപാടിക്ക് അധ്വാനിക്കുന്നു.